നമസ്കാരം ലോകത്ത് വളരെ വിചിത്രമായ ഒരു ഭക്ഷണശീലം പിന്തുടരുന്ന രാജ്യമാണ് ചൈന അത്തരത്തിൽ പല രാജ്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രമാത്രം വികസിതമായിട്ടുള്ള ഒരു രാജ്യം ഇത്രയേറെ വിചിത്രമായ ഭക്ഷണ രീതി പിന്തുടരുക എന്നത് ആശ്ചര്യമുളവാക്കുന്ന കാര്യം തന്നെയാണ് ചൈനയുടെ ഭക്ഷണ രീതി ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കൊറോണ വൈറസ് ബാധയ്ക്ക് കാരണമായത് ചൈനയുടെ ഭക്ഷണ രീതി കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് കണ്ണിൽ കാണുന്ന എന്തിനേയും പിടിച്ചു തിന്നാൻ മടിയില്ലാത്ത ചൈനക്കാർക്ക് ഇപ്പോൾ പാറ്റകൾ അവരുടെ വളരെയധികം ഇഷ്ടപ്പെട്ട ഭക്ഷണമായി മാറുന്നു എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ പാറ്റകളെ കണ്ടാൽ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവയെ പായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചൈനക്കാർക്ക് ഇഷ്ട ഭക്ഷണമായി പാറ്റകൾ മാറുന്നത് ജനങ്ങൾക്ക് പാറ്റയോടുള്ള ഈ അമിതമായ ഇഷ്ടം കാരണം പാറ്റ ഭക്ഷണങ്ങൾക്കുള്ള ചിലവ് വർദ്ധിച്ചപ്പോൾ ചൈനയിൽ പാറ്റ ഭാമുകളും വർദ്ധിച്ചു ഏറ്റവും വലിയ പാറ്റ ഭാമിൽ ഏകദേശം ആറായിരം കോടി പാറ്റകളെയാണ് വളർത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിജാങ് നഗരത്തിലാണ് ഗുഡോക്ടർ എന്ന ആ ഭാം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇടുങ്ങിയ വഴികളുടെ ഇരുവശത്തുമുള്ള അലമാരകളിൽ പാറ്റകളാണ് നിറച്ചിട്ടുള്ളത് രണ്ട് സ്പോർട്സ് മൈതാനത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു ബഹുനില കെട്ടിടമാണത് അലമാരയിൽ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും തുറന്ന പാത്രങ്ങൾ നിരത്തിയിട്ടുണ്ട് അകത്തുള്ള ഇരുട്ടിൽ അവയുടെ ചിറകടി ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കും വർഷം മുഴുവൻ ഇവിടെ ഊഷ്മളവും ീർപ്പമുള്ളതും ഇരുട്ട് നിറഞ്ഞതുമാണ് അതായത് പാറ്റകളുടെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള പ്രചനനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ എപ്പോഴും ഒരുക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ ആറായിരം കോടിയല്ല അല്ല അറുപതിനായിരം കോടി പാറ്റകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഒന്നുമില്ല നമുക്ക് പാറ്റകൾ ചിലപ്പോൾ അറപ്പുളവാക്കുന്നവയായിരിക്കാം നമ്മുടെ നാട്ടിലെ ടി വി പരസ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പാത്രം കഴുകാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സോപ്പുകളിലും ലിക്വിഡുകളിലും ഒക്കെ വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലൊക്കെ പാറ്റകളെ എങ്ങനെ കൊല്ലാം എന്നതുകൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് പാറ്റകൾ രോഗം പരത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ കമ്പനികൾ പരസ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് പക്ഷേ നമുക്ക് അറപ്പുണ്ടാക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ഈ പാറ്റ ചൈനയിൽ വരുമാനം കൊണ്ടുവരുന്ന വമ്പൻ ബിസിനസ് ആണ് ഇന്ന് ചൈനയിൽ അതിവേഗം ഏതാണ്ട് കുതിച്ചു വരുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു ബിസിനസ് ആയിട്ട് പാറ്റ വളർത്തൽ അഥവാ പാറ്റ ഭാമുകൾ മാറിക്കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ലോസ് ഏഞ്ചൽസ് ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അക്കാലത്ത് രാജ്യത്ത് നൂറ് പാറ്റ ഭാമുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറിലധികം ഫാമുകൾ ഉണ്ട് എന്നത് മാത്രമല്ല അവയുടെയൊക്കെ ഒക്കെ വലിപ്പം വളരെ വലുതുമാണ് ആറായിരം കോടിയും ആയിരം കോടിയും രണ്ടായിരം കോടിയും ഒക്കെ പാറ്റകളെ വളർത്താൻ ശേഷിയുള്ള അത്ര വലിയ ഭാമുകൾ ാണ് ഇന്ന് ചൈനയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന പല്ലികളാണെങ്കിലും പാറ്റകളാണെങ്കിലും ഓന്തുകളാണെങ്കിലും ചിലന്തികളാണെങ്കിലും വണ്ടുകളാണെങ്കിലും ഇതൊക്കെ നമുക്ക് അറപ്പുണ്ടാക്കുന്ന വസ്തുവാണ് കണ്ണി കണ്ടാൽ തല്ലിക്കൊല്ലിയോ പുറത്തെടുത്ത് കളയുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചൈനക്കാരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അവയിലിപ്പോൾ പാറ്റകൾ അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിക്കഴിഞ്ഞു പാറ്റ ഫ്രൈയും മറ്റുമൊക്കെയാണ് ചൈനക്കാർ ആസ്വദിച്ച് കഴിക്കുന്നത് ഗുഡ് ബൈ